ഹായ്, വെൽക്കം ബാക്ക് ടു എക്സൽ സ്കിൽ കോർണർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർ ഓഫ് കാൽക്കുലേറ്റർ. പലപ്പോഴും നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കാറുണ്ട് സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ, പക്ഷേ കാൽക്കുലേറ്ററിൻ്റെ ഫുൾ ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കാറില്ല. ഇപ്പോൾ ഞാൻ അതിൻ്റെ പരിചയപ്പെടുത്തണം. നമുക്ക് എക്സൽ അതിന് കാൽക്കുലേറ്റർ ഉണ്ടാകും. എക്സൽ ഓൾറെഡി ഇൻബിൽറ്റായിട്ട് നമുക്ക് ഓപ്ഷണൽ ടാബ് കാണില്ലേ, അതിന് നമ്മൾ മോർ കമൻസ് വന്ന് ഇവിടെ ക്യൂ ആക്സസ് ബാറിൽ ആഡ് ചെയ്യാണ് ഓൾ കമൻസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എക്സൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, പലപ്പോഴും നമ്മളത് ഉപയോഗിക്കാറില്ല. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇവിടെ കാൽക്കുലേറ്റർ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാണ് ക്യൂക്ക് ആക്സസ് ബാറിൽ. ഇനി നമ്മൾ സാധാരണ കാൽക്കുലേറ്റ് ചെയ്യാറ് ബേസിക് കാൽക്കുലേഷന് വേണ്ടി മാത്രമാണ് നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കാറ്. ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ചിലർ ക്ലിക്ക് ചെയ്തിട്ടായിരിക്കും ഉപയോഗിക്കുക 5, 54, 52+. ഇത് നമുക്ക് വേറെ ഓപ്ഷൻ കൂടി ഉണ്ട്. നമുക്ക് ഇവിടെ കീയിൽ നമ്മൾ കീബോർഡിൽ എന്ത് ടൈപ്പ് ചെയ്യണം അതുപോലെ അവിടെ ഓപ്ഷൻ വരും ചെയ്യും. ഇനി മറ്റൊരു ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ ഡിജിറ്റ് ഗ്രൂപ്പിംഗ് ആണ്. പലപ്പോഴും ചിലർക്ക് ഡിജിറ്റ് ആവശ്യം വരാറുണ്ട്. ഇപ്പോൾ ദാറ്റ് മീൻസ് നമുക്ക് 1 lakh ആണെങ്കിൽ ഗ്രൂപ്പ് ചെയ്യണം ഇതുപോലെ. ഇത് നമുക്ക് ഇതുപോലെ തന്നെ ആഡ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്ത് ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സം ടൈപ്പ് ചെയ്തിട്ട് ഇത് കോപ്പി ചെയ്യാൻ പറ്റും. നമുക്ക് ഈ വാല്യൂ കോപ്പി ചെയ്തിട്ട് നമുക്ക് എവിടെയും പേസ്റ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് എക്സൽ ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇതുപോലെ പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ മറ്റൊരു ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് ആവശ്യം വരാറ് കൺവെർഷനാണ്. പലപ്പോഴും യൂണിറ്റ് കൺവെർഷന് വേണ്ടി നമ്മൾ പല മറ്റുള്ളവരെ ഹെൽപ്പ് ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മൾ കാൽക്കുലേറ്ററിലാണ് യൂണിറ്റ് കൺവെർഷൻ ഓൾറെഡി ഉണ്ട്. യൂണിറ്റ് കൺവെർഷൻ നമുക്കിവിടെ ഒരുപാട് ആംഗിൾസ്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആംഗിള്, ഏരിയ, എനർജി, ലെങ്ത്, അതുപോലെ ഇപ്പോൾ ലെങ്ത് തന്നെ ഞാൻ എന്തെങ്കിലും ഒരു ടൈപ്പ് വാല്യൂ ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ ബിലോ ഉള്ള ഓപ്ഷൻ എടുക്കുക സെൻറ്റിമീറ്റർ. അത് കൺവേർട്ട് ചെയ്യേണ്ടത് മീറ്ററിലേക്ക് ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് മീറ്റർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് വാല്യൂസ് നമുക്കിവിടെ ലഭിക്കും. ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നമുക്ക് മീറ്ററാണ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അവിടെ വന്നിട്ട് നമ്മൾ വേറെ സെലക്ട് ചെയ്താൽ മതി. മീറ്റർ കിലോമീറ്ററിലേക്ക് ആയാലും കൺവേർട്ട് ചെയ്യും. ഇതിന് ഇതുപോലത്തെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും കാൽക്കുലേറ്റർ വഴി. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എന്ത് നമുക്ക് എന്ത് വോളിയംസ് ആയാലും കൂട്ടാൻ പറ്റും. ഇനി ഇപ്പം മറ്റ് കാൽക്കുലേറ്റർ വേറൊരു ഓപ്ഷൻ പറഞ്ഞാൽ ഡേറ്റ് കാൽക്കുലേഷനാണ്. പലപ്പോഴും നമ്മൾ ഡേറ്റ് കാൽക്കുലേഷൻ വലിയൊരു തലവേദന ആവാറുണ്ട്, എസ്പെഷ്യലി എച്ച് ആർ വർക്കിനൊക്കെ. ഏത് ഡേറ്റ് ആണ് ജോയിനിങ് ഡേറ്റ് അതുപോലെയുള്ള പല ഡേറ്റിൻ്റെ കൺവേർഷൻ വരാറുണ്ട്. ഇവിടെ ഓട്ടോമാറ്റിക് ഡേറ്റ് കൺവേർഷൻ നമുക്കിവിടെ ഉണ്ട്. ഇതിൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ സ്റ്റാർട്ടിങ് ഡേറ്റ് ഫ്രം ഡേറ്റ് ടു ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡിഫറൻസ് കറക്റ്റ് ഡിഫറൻസ് വിത്ത് വീക്ക് ഡേ അതുപോലെ തന്നെ ഡേയ്സ് വരെ കിട്ടും. ഇത് നമുക്ക് സർവീസ് പീരീഡ് കാൽക്കുലേഷനൊക്കെ ആണെങ്കിൽ ഫോർമുല ഉപയോഗിക്കാൻ അറിയാത്തവർക്കാണെങ്കിൽ സുഖമായിട്ട് ഇത് ഉപയോഗിക്കാം. അതുപോലെ ചിലപ്പോൾ ഒരു 1-2 മാറ്ററിന് വേണ്ടി നമുക്ക് ഫോർമുല ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാൽക്കുലേറ്റർ നമുക്ക് എക്സൽ വേണമെന്നില്ല, നമുക്ക് സിസ്റ്റത്തിൽ ഓൾറെഡി കാൽക്കുലേറ്ററിൽ ഈ ഓപ്ഷൻ ഉണ്ട്. എവിടെ നിന്നാലും കാൽക്കുലേറ്റർ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാനും സാധിക്കും. ഇത് വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് ഡേറ്റ് കൺവേർഷൻ അതുപോലെ തന്നെ ഇപ്പോൾ ആഡ് ചെയ്യണമെങ്കിൽ, ഡേറ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ എനിക്ക് ഇത്ര ഒരു ഡേറ്റ് കൊടുത്തിട്ട് അതിന് എത്ര മാസം അല്ലെങ്കിൽ ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഡേറ്റ് കിട്ടണമെങ്കിൽ അതുപോലെ നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു പീരീഡ് കൊടുത്തിട്ട് ആഡ് ചെയ്യാന്ന് വെക്കാം. ഇപ്പോൾ ഞാനൊരു ഡേറ്റ് പീരീഡ് ചേഞ്ച് ചെയ്യാണ്. ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് വേണ്ടത് 33 വർഷം കഴിഞ്ഞിട്ട് 33 days ആണ് എന്തായിരിക്കും ഡേറ്റ് കറക്റ്റ് കിട്ടി. അതുപോലെ തന്നെ ഡേയ്സ് കൊടുത്തു കഴിഞ്ഞാൽ മന്ത് ഡേയ്സ് ഇതെല്ലാം നമുക്ക് സബ്ട്രാക്ട് ചെയ്യാനും അതുപോലെ ആഡ് ചെയ്യാനും വളരെ ഈസി ആയിട്ട് സാധിക്കും. കാൽക്കുലേറ്റർ ക്ലിക്ക് ചെയ്താൽ മതി ഓട്ടോമാറ്റിക്കായിട്ട്. സോ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടി കാൽക്കുലേറ്ററിലുണ്ട്. അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡേറ്റ് ലഭിച്ചു. ഇനി നമുക്ക് ഇതിൽ തന്നെ വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ വർക്ക്ഷീറ്റിന് പറഞ്ഞ കാൽക്കുലേഷൻ ഉണ്ട്. വർക്ക്ഷീറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാൽക്കുലേഷൻ ആണ്. നമ്മളെല്ലാവരും ലോൺ എടുക്കാറുണ്ട്. പലപ്പോഴും ലോണിൻ്റെ എത്ര മന്ത്ലി പേയ്മെൻ്റ് ആണോ അല്ലെങ്കിൽ അതിൻ്റെ ഡൗൺ പേയ്മെൻ്റ് എത്ര ആണോ പലർക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയില്ല. അതിന് ഫോർമുല ഉണ്ട്, എക്സൽ പി എം ടി ഫോർമുല ഉണ്ട്. പക്ഷേ എല്ലാവർക്കും പി എം ടി ഫോർമുല ഉപയോഗിക്കാൻ പറ്റില്ല, സാധിക്കില്ല. അപ്പോൾ അതിന് സിമ്പിളായിട്ട് ഓപ്ഷൻ നമ്മുടെ കാൽക്കുലേറ്ററിലുണ്ട്. നമ്മുടെ പർച്ചേസ് പ്രൈസ് എന്താണോ, ലോൺ എമൗണ്ട് എത്രയാണോ, ഡൗൺ പേയ്മെൻറ്റ് 0, ടേംസ് ഓഫ് ഇയർ 20 മാസം കൊടുത്ത്, ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേഷൻ കിട്ടും. ഇപ്പോൾ ഞാൻ ഇവിടെ 60,000 ഇട്ടാണ്, 6 lakh ഇട്ടാണെങ്കിൽ 5,820 ആണ്. നമുക്ക് എത്ര വേണമെങ്കിലും ഇയേഴ്സ് അല്ലെങ്കിൽ ഇതൊക്കെ കൺവേർട്ട് ചെയ്താലും ഓട്ടോമാറ്റിക് കിട്ടും. ഇതുവഴിയാണ് എൻ്റെ ഇപ്പോൾ നമുക്ക് പർച്ചേസ് പ്രൈസ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ടേംസ് ഓഫ് ഇയേഴ്സ്, ഡൗൺ പേയ്മെൻറ്റ് അതെല്ലാം നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും.
നമുക്ക് ഫോർമുല ഒന്നും അറിയാതെ തന്നെ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ മറ്റൊരു ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ മൈലേജ് കാൽക്കുലേറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ എത്ര എത്ര കിലോമീറ്ററിന് എത്ര പെട്രോൾ വേണം, ഇത് ഇങ്ങനത്തെ കാൽക്കുലേഷനും നമുക്ക് പറ്റും. അതുപോലെ തന്നെ പീരിയോഡിക് ലീസ് വാല്യൂ, നമുക്ക് നമ്മുടെ ഓഫീസ് യൂസിന് പറഞ്ഞ ഒരുപാട് കാൽക്കുലേഷൻസ് എല്ലാം നമുക്ക് വിത്തൗട്ട് ഫോർമുലയിൽ വളരെ ക്വിക്കായിട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഫ്യൂൽ എക്കണോമിയുടെ ഡിസ്റ്റൻസ് കിലോമീറ്റർ അറിഞ്ഞു, ഓക്കെ ഫ്യൂൽ ലിസ്റ്റ് 10 ലിറ്റർ ഉപയോഗിച്ചെങ്കിൽ അതിൻ്റെ മൈലേജ് ദാറ്റ് മീൻസ് 4 കിലോമീറ്റർ മൈലേജ് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ കാൽക്കുലേഷൻ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക് സിസ്റ്റത്തിനും ഉപയോഗിക്കാൻ സാധിക്കും. സോ നന്നായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്ററിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ഓപ്ഷനുകളാണ് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ, സീ യു.